നവകേരള സദസ് തലസ്ഥാന ജില്ലയിൽ പ്രവേശിക്കുന്ന ദിവസം കലാപം ലക്ഷ്യമിട്ട് യൂത്ത് കോൺഗ്രസ്സുകാർ അഴിഞ്ഞാടി. പോലീസിനെ പ്രകോപിപ്പിച്ച് ലാത്തിച്ചാർജിലേക്ക് നയിച്ച് മുതലെടുപ്പായിരുന്നു ലക്ഷ്യം. പോലീസ് അതീവ ജാഗ്രതയും സംയമനം പാലിച്ചതും അവരുടെ പദ്ധതിയെല്ലാം പാളി. സെക്രട്ടേറിയറ്റ് മാർച്ച് ഉദ്ഘാടനം ചെയ്ത പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കലാപത്തിന് ആഹ്വാനം നൽകിയെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കും? വിശ്വസിച്ചേ പറ്റൂ. അദ്ദേഹം ആഹ്വാനം നൽകി മടങ്ങിയതിന് പിന്നാലെ വനിതകൾ ഉൾപ്പെടെ പോലീസുകാരെ ആക്രമിച്ചു. പോലീസിന്റെ രണ്ട് ബസ്സും ഒരു കാറും തകർത്തു. CPM DYFI പ്രവർത്തകരെ ആക്രമിക്കണമെന്ന് പ്രസംഗത്തിൽ വി ഡി സതീശനും യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിലും ആഹ്വാനം ചെയ്തു. MLA മാരായ വിൻസെന്റും ഷാബി പറമ്പിലും അക്രമത്തിന് പ്രോത്സാഹനം നൽകി. ആണിയടിച്ച പട്ടികയും മുളവടിയും കൊണ്ട് പോലീസിനെ ആക്രമിച്ചു. അതിശയം തോന്നും, ഇങ്ങനെയും കോൺഗ്രസ്സുകാർ പോലീസിനെയൊക്കെ ആക്രമിക്കുമെന്ന് കേട്ടാൽ. കുപ്പികളും കല്ലുകളും വലിച്ചെറിഞ്ഞു. പോലീസിൻ്റെ ഷീൽഡുകൾ അടിച്ചു പൊട്ടിച്ചു. കൻ്റോൺമെൻ്റ് SI ദിൽജിത്തിൻ്റെ മുഖം അടിച്ചു പൊട്ടിച്ചു. യൂത്ത് കോൺഗ്രസ്സുകാരുടെ അക്രമം തുടർന്നതോടെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. രണ്ട് തവണ ലാത്തി വീശി. സെക്രട്ടേറിയറ്റിന് സമീപത്തെ കെട്ടിടങ്ങളിൽ ഒളിച്ചവരെ പിടിക്കാനെത്തിയ പോലീസുകാരെ തടഞ്ഞുവെച്ചു. പോലീസിനെ ആക്രമിച്ച പ്രവർത്തകരെ സതീശൻ്റെ നേതൃത്വത്തിൽ മോചിപ്പിച്ചു. പ്രതിപക്ഷ നേതാവിൻ്റെ ഔദ്യോഗിക വാഹനത്തിലാണ് ഇവരെ DCC ഓഫീസിലേക്ക് കൊണ്ടുപോയത്. പ്രവർത്തകരുടെ വസ്ത്രം പുരുഷ പോലീസ് കീറിയെന്നാരോപിച്ച് സതീശൻ പ്രകോപനത്തിന് ശ്രമിച്ചു. എന്നാൽ സംഘർഷം ലക്ഷ്യമിട്ട് വസ്ത്രം നേരത്തെ കീറി വെച്ച് ഷാളിട്ട് മറച്ചതാണെന്നും പ്രവർത്തകയെ പിടിച്ചുമാറ്റിയത് വനിതാ പോലീസുകാരാണെന്നും വ്യക്തമാക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ ആരോപണം പൊളിഞ്ഞു പാളീസായി. പോലീസുകാരെ ആക്രമിച്ച രണ്ടുപേരെ സ്പെൻസർ ജംഗ്ഷനിൽ നിന്ന് കസ്റ്റഡിയിലെടുത്ത് നന്ദാവനം AR ക്യാമ്പിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ വാഹനം തടഞ്ഞു നിർത്തി അവരെ മോചിപ്പിച്ചു. ഇവരെ DCC ഓഫീസിൽ പിന്നീട് ഒളിപ്പിച്ചു. ഇതുവഴി വന്ന പിങ്ക് പോലീസിൻ്റെ കാറും അടിച്ചു തകർത്തു. DCC ഓഫീസിൽ ഒളിപ്പിച്ച ക്രിമിനലുകളെ അറസ്റ്റ് ചെയ്യാനെത്തിയ പോലീസിനെ തടഞ്ഞ് ഭീഷണിപ്പെടുത്തി. രണ്ട് പേർ പിന്നീട് കീഴടങ്ങി. 8 പോലീസുകാർക്കും ഒരു മാധ്യമപ്രവർത്തകനും പരിക്കേറ്റു. സതീശൻ, ഷാഫി പറമ്പിൽ, രാഹുൽ മാങ്കൂട്ടത്തിൽ, വിൻസെൻ്റ് തുടങ്ങി കണ്ടാലറിയാവുന്ന 300 പേരെ പ്രതി ചേർത്ത് പോലീസ് കേസുമെടുത്തു. തിരിച്ചറിഞ്ഞ 26 പേരും കണ്ടാലറിയാവുന്ന 300 പേരും പ്രതികളാണ്. 19 പേരെ കസ്റ്റഡിയിലെടുത്തു. പിങ്ക് പോലീസിൻ്റെ വാഹനം തകർത്ത കേസിലും 2 മ്യൂസിയം പോലീസ് അറസ്റ്റ് ചെയ്തു. ഇതാണ് ഇന്നലെ ഇവിടെ നഗരത്തിൽ അരങ്ങേറിയ തേർവാഴ്ച. യൂത്ത് കോൺഗ്രസ്സുകാരൊക്കെ സമാധാനപരമായി സമരം ചെയ്യുമെന്നും അവർ ഗാന്ധിയൻ സമരരീതിയാണ് ചെയ്യുന്നതൊക്കെയാണ് നമ്മുടെ വിചാരം. പക്ഷെ ആ വിചാരങ്ങളെല്ലാം മാറ്റിമറിച്ചുകൊണ്ട് അവർ അക്രമാസക്തരായി. കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.